നാം എല്ലാവരും പഴയ ഫിലമെൻ ബൾബ് അഥവാ ഉണ്ട ബൾബ് ഓർക്കുന്നുണ്ടാവും അല്ലേ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിലമെൻ്റ് കത്തിപ്പോയാണ് അത് ഫ്യൂസ് ആകുന്നത്. ഇപ്പോഴുള്ള എൽ ഇ ഡി അഥവാ സി എഫ് എൽ ബൾബുകളെ അപേക്ഷിച്ച് അവ പെട്ടെന്ന് തന്നെ ഫ്യൂസായി പോകാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇതാ കേട്ടോളൂ. ഒരു ബൾബിൻ്റെ ശരാശരി ആയുസ് ഏകദേശം 3000 മണിക്കൂറാണ്. അതായത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ മൊത്തം 3000 മണിക്കൂറോളം കത്തിക്കഴിഞ്ഞതിനു ശേഷമേ ബൾബ് ഫ്യൂസാകൂ. ഓരോ ബൾബിനും ഒരു നിശ്ചിത വോൾട്ടേജും പവർ റേറ്റിംഗും ഉണ്ടാകും. ഉദാഹരണത്തിന് 230 വോൾട്ട്, 60 വാട്ട് എന്നെഴുതിയിട്ടുള്ള ബൾബിൻ്റെ വോൾട്ടേജ് 230ഉം പവർ 60 വാട്ട്സുമാണ്. ഇടിമിന്നൽ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ലൈനിൽ വോൾട്ടേജ് കൂടിയെന്നു വരാം. അപ്പോൾ ബൾബിലെ ഫിലമെൻറ്റിന് താങ്ങാവുന്നതിലധികം കറൻറ്റ് പ്രവഹിക്കാനിടയാകുകയും അത് ഉരുകിപ്പോവുകയും അങ്ങനെ ബൾബ് ഫ്യൂസാവുകയും ചെയ്യും. നിർമ്മാണത്തിൽ വരുന്ന പാകപ്പിഴകൾ കൊണ്ടും ബൾബുകൾ എളുപ്പം ഫ്യൂസാകാം. ഫിലമെൻ്റ് കത്തുമ്പോൾ ഓക്സീകരണം സംഭവിക്കാതിരിക്കാനായി ഉള്ളിലെ വായു മുഴുവൻ നീക്കി നിഷ്ക്രിയ വാതകങ്ങളായ നൈട്രജനോ ആർഗണോ രണ്ടും കൂടിയോ ബൾബിനുള്ളിൽ നിറയ്ക്കുന്നു. ഇത് തൃപ്തികരമായി നടന്നിട്ടില്ലെങ്കിൽ ഫിലമെൻ്റ് എളുപ്പം ഓക്സീകരണത്തിന് വിധേയമായി കത്തിപ്പോകുന്നു. ബൾബിനുള്ളിൽ ഗ്ലാസും പുറത്തെ ടെർമിനലുകളും അകത്തെ ഫിലമെൻറ്റുമായി ബന്ധിപ്പിക്കുന്ന വയറായ ലീഡ് വയറും ഉരുക്കി ചേർത്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ വയറിൻ്റെ വികാസവും ചുരുക്കവും ഗ്ലാസിൻ്റെ അതേ തോതിലല്ലെങ്കിൽ ഗ്ലാസിന് പൊട്ടലുണ്ടായി അതുവഴി വായു അകത്തു കടക്കാനും ബൾബ് ഫ്യൂസായി പോകാനും സാധ്യതയുണ്ട്. മറ്റ് തകരാറുകളൊന്നുമില്ലാത്ത ബൾബ് ഒരു നിശ്ചിത കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ടങ്സ്റ്റൻ ഫിലമെൻ്റ് ബാഷ്പീകരിക്കപ്പെടുന്നു. ഒടുവിൽ അതിൻ്റെ കനം കുറഞ്ഞ് കുറഞ്ഞ് ആ ഫിലമെൻ്റ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബൾബ് ഫ്യൂസാകുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയ ബൾബ് അതായത് ഫിലമെൻ്റ് ബൾബ് അല്ലെങ്കിൽ ഉണ്ട ബൾബൊക്കെ ഫ്യൂസായി പോയിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം. നമ്മുടെ ഉണ്ട ബൾബ് ഓർമ്മയായി പോയെങ്കിലും ഈ അറിവ് നമുക്കെപ്പോഴെങ്കിലും ഉപകാരത്തിൽപ്പെടും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.